മുടിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മുടിക്ക് കളർ കിട്ടാനായിട്ട് നരം മാറ്റാനായിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മൂത്രാശയ രോഗങ്ങൾ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം പ്രധാനമായിട്ടും മൂത്രത്തിൽ കല്ല് ഇപ്പം ചില ചീര ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശോധന കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ വൈറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വേറെ ചർമ്മവ്യാധികൾ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം സോഫിയ ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ചെടിയാണ് മറ്റൊന്നുമല്ല അമരി നീല അമരി എന്നൊക്കെ പറയും അല്ലേ ഇന്ന് നമ്മളിപ്പലർക്കും ഇതെങ്ങനെയാണ് പരിചയമുള്ളത് മുടി കറപ്പിക്കാൻ അല്ലെങ്കിൽ മുടിയുടെ വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്താൻ അങ്ങനെയൊക്കെയുള്ള രീതി അതായത് കേശരഞ്ജകം കേശരഞ്ജകം എന്ന് വെച്ചാൽ കേശത്തിന് കളർ കൊടുക്കുന്നത് അല്ലെങ്കിൽ കേശ്യം കേശ്യം മീൻസ് മുടി വളരാനായിട്ട് സഹായിക്കുന്നത് ഇങ്ങനെയൊക്കെ രീതിയിലേക്ക് നമുക്ക് ഇന്ന് അറിയാവുന്നതിനെപ്പറ്റി അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും ത്വക്ക് രോഗങ്ങളിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മറ്റ് രോഗാവസ്ഥകളിലൊക്കെ നമുക്ക് പല ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മിക്കവാറും പേരുടെ വീടുകളൊക്കെ ഉണ്ടായിരിക്കും ഒരു ഇടത്തരം ചെറിയ ചെടിയാണ് ചെറിയ ചെറിയ ഇലകളാണ് ഒരു ഒരു ബ്ലൂയിഷ്ട് ഇഞ്ചുള്ള ഗ്രീൻ ലീവ്സാണ് പച്ചയാണ് പക്ഷേ അതിനകത്തൊരു ബ്ലൂയിഷ്ട് ഇഞ്ചുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് അടിച്ച് പിഴഞ്ഞ് ഞങ്ങൾ എടുത്തുകഴിഞ്ഞാൽ ആ നീര് ശരിക്കും ഒരു നല്ലൊരു ബ്ലൂയിഷ് കളർ നമുക്ക് കഴിഞ്ഞത് കാണാൻ പറ്റും നിങ്ങളൊക്കെ ആരെങ്കിലും ഒക്കെ എണ്ണ കായ്ച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ആ എണ്ണയ്ക്കകത്തേക്ക് അത് ഒഴിച്ച് ഒരു ബ്ലൂയിഷ് ടിഞ്ചാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ എന്തായാലും ഇടിച്ചു കഴിഞ്ഞാൽ ഒരു പച്ച കളറാണ് മുമ്പ് നിൽക്കുക പക്ഷേ ഇതിൻ്റെ അകത്തൊരു പച്ചയെ കഴിഞ്ഞൊരു ഡാർക്ക് ബ്ലൂയിഷ് കളറാണ് കാണുക ആ എണ്ണയ്ക്കകത്ത് നമുക്ക് ആ കളറ് വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും അതായത് അകത്ത് നമ്മുടെ മുടിക്കൊക്കെ കളർ കൊടുക്കുന്ന പ്രത്യേകിച്ചും ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കളർ വരുന്നത് അത് ആ പിടിച്ച് പിഴഞ്ഞെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും ഏതെണ്ണ ഇപ്പം അമരി ചേർത്ത എണ്ണകൾ ഏതെണ്ണ നമ്മൾ അതിനെ കുരുക്കി നോക്കുന്നതിൽ നമുക്കതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുമോ ചേരാത്ത എണ്ണയും ചേർന്ന എണ്ണയും നമ്മളുള്ള അത്രമാത്രം അതിൻ്റെ ഒരു കളറിങ് ഏജൻ്റ് അതിൻ്റെ അത് നാച്ചുറലായിട്ട് ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി അതിൻ്റെ എന്തൊക്കെ ഉപയോഗങ്ങളാണെന്ന് നോക്കാം മുടിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ മുടിക്ക് കളർ കിട്ടാനായിട്ട് നര മാറ്റാനായിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനകത്ത് എണ്ണ കാച്ചാണ് സാധാരണ ഉപയോഗിക്കുക എണ്ണ കാച്ചാൻ വേണ്ടി അമ്പരയുടെ നീര് ഇടിച്ചു കഴിഞ്ഞ് നീര് അതിലേക്ക് എണ്ണ ചേർത്താണ് നമ്മൾ കാച്ചിയെടുക്കുക അതിൻ്റെ പാകം നോക്കി കാച്ചിയെടുക്കണം അത് തേച്ച് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ദിവസം കുളിക്കുക ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ വ്യത്യാസം വരും മുടി നര നരയൊക്കെ മാറി കളറായി വരും മുടി വളരാൻ തുടങ്ങും സാധാരണ നല്ല വ്യത്യാസം കാണുന്നുണ്ട് നീല് ഭൃങ്ങാതി തൈയിലെന്നൊക്കെ പറഞ്ഞിഷ്ടം പോലെ ഇപ്പോൾ എണ്ണകൾ ഇറങ്ങുന്നുണ്ട് മാർക്കറ്റിൽ ആണ് അതുപോലെ തന്നെ ഇതും കയ്യുന്നൊക്കെ ചേർന്ന മറ്റു എണ്ണകളൊക്കെ ഒരുപാട് ആണ് അതൊക്കെ മുടിക്ക് വറച്ചയ്ക്ക് സഹായിക്കുന്ന എണ്ണകളാണ് അതുപോലെ തന്നെ ഇപ്പോൾ മുടി നന്നായി നര നരപ്പുണ്ടെന്ന് വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ നമ്മൾ എണ്ണ തേക്കുന്ന മാത്രം മതിയാവില്ല അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇതിൻ്റെ ഇല അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കുക അമിരിയുടെ ഇല അരച്ച് പേസ്റ്റാക്കി എടുക്കുക എന്നിട്ട് ആ പേസ്റ്റ് നന്നായി തലയിൽ തേച്ച് പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ആഴ്ച രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് ഒരു മൂന്ന് നാലാഴ്ച ഇങ്ങനെ ചെയ്യേണ്ടി വരും പിന്നെ ശ്രദ്ധിക്കേണ്ടത് വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ പാടില്ല ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ചെയ്യുക നല്ലത് പിന്നെ തേച്ച് രാത്രി ഫുൾ വെച്ചിരുന്നു പിറ്റേ ദിവസം കഴുകുകയെന്ന് വിചാരിക്കരുത് കാരണം ചിലപ്പം തലനിറക്കോ വരും കാരണം ഇതിന് തണുപ്പുണ്ടല്ലോ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് മഞ്ഞുകാലത്തൊക്കെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും നല്ലത് ഉച്ചയ്ക്ക് മുമ്പുള്ള സമയം രാവിലെ തേച്ചോളൂ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിന്നിട്ട് കഴുകി കളയാണ് ഉത്തമം തേച്ച് തലയിൽ ഞാൻ തേച്ച് പേസ്റ്റായിട്ട് പിടിപ്പിച്ച് വെക്കുക അര മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വരെ വയ്ക്കാം അതിന് ശേഷം കഴുകി കളഞ്ഞോളൂ ഇങ്ങനെ ആഴ്ച അതായത് ഒന്നരാടം ദിവസമായിട്ട് ആഴ്ച ഒരു മൂന്ന്രാവശ്യമൊക്കെ ചെയ്യുക വീണ്ടും അങ്ങനെ രണ്ട് മൂന്നാഴ്ച കോൺസെൻക്യൂട്ടീവായിട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ മുഴിയുടെ നരപ്പൊക്കെ മാറി നല്ല കളർ വരാൻ തുടങ്ങും മുടി നന്നായി വളരാനായിട്ടും തുടങ്ങും അത് വളരെ ഫലപ്രദമാണ് ചർമ്മവ്യാധികൾ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം പ്രത്യേകിച്ച് ചൊറി ചിരങ്ങ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇല അരച്ച് ദേഹത്ത് മുഴുവൻ ഉള്ള ഭാഗത്തൊക്കെ പൂച്ചുക അതിനുശേഷം നാല് മണിക്കൂറിന് ശേഷം കുളിക്കണം കുളിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് സ്വല്പ്പം മഞ്ഞളും അതുപോലെ വാളൻപുളി ഇലയും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളം ആ ചൂടാറിക്കഴിയുമ്പം ആ വെള്ളത്തിലാണ് കുളിക്കേണ്ടത് അപ്പം ഇത് അമരയുടെ ഇല അരച്ച് ദേഹം മുഴുവൻ അതായത് ഈ രോഗമുള്ള ഭാഗത്തൊക്കെ പൂച്ചതിന് ശേഷം നാല് മണിക്കൂറിന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും വെക്കണം അതിന് ശേഷം മഞ്ഞളും വാളൻപുളി ഇലയും ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അതിൽ കുളിക്കുക അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഇതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും ഇനി മറ്റു പ്രശ്നം ഇങ്ങനെ മുഖത്ത് പാടുകളായിരിക്കും അല്ലേ പലതരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാവാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമരയുടെ ഇല ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്തിട്ടുള്ളൂ ഒരു ആഴ്ച ഒക്കെ ചെയ്യും സാധാരണത്തിൽ അതുകൊണ്ട് മാറും ഇനി അതുകൊണ്ട് മാറുന്നില്ല എങ്കിൽ അമരയുടെ ഇലയുടെ കൂടത്തിൽ മഞ്ചട്ടി മഞ്ചട്ടി നല്ല ചെടിയാണേ ഒരു അടിപ്പെട്ടി വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഔഷധത്തിനായിട്ട് നല്ല ചുവപ്പ് കളറാണ് ചെറിയ ചെറിയ പീസെടുത്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അധികം വണ്ണം ഉള്ള വേരല്ല ചെറിയ വേരുകളാണ് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ട് അധികമില്ല ഒരു അതിൻ്റെ ഇലകൾ ചെറിയന് ഒരു നാലല ഓരോ മുട്ടി നീന വരും തണ്ടുകൾ ഒരു ചതുരമാണ് മീൻസ് ഒരു സ്ക്വയർ പീസായിട്ട് അതിൻ്റെ തണ്ട് വരുക അവർക്ക് റൗണ്ടല്ല പക്ഷേ അതിൻ്റെ വേരിൻ്റെ ഭാഗം നല്ല റൗണ്ടാണ് റെഡ് കളറായി ശരിക്കും നല്ല ചുവപ്പ് നിറ ഉണ്ട് അതിൻ്റെ തണ്ടിന് അത് നമുക്ക് മനസ്സിലാകും ഓക്കെ അപ്പം മഞ്ചട്ടിയുടെ വേരും അതുപോലെ തന്നെ രക്തഗന്ധനത്തിൻ്റെ പൊടിയും ഒപ്പം അമരിയുടെ ഇല ഇത് മൂന്നും കൂടി അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക ഉണങ്ങി കഴിയുമ്പം കഴുകിക്കളയുക സാധാരണ ഇത് ഒരു തൊണ്ണൂറ് ശതമാനം പേരുടെയും മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പുള്ളികളൊക്കെ മാറി കിട്ടുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് ദിവസം ചെയ്താൽ വരെ കുറച്ച് ദിവസം അടിപ്പിച്ച് ചെയ്യണം പത്ത് പതിനഞ്ച് ചിലപ്പോൾ ഒരു മാസത്തോളം ചെയ്യേണ്ടി വരും അതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല രാത്രി ഇട്ട് കിടക്കരുത് ഇവൻ പകരാണേൽ പോലും അപ്ലൈ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങരുത് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ആ കോംപ്ലക്ഷൻ വ്യത്യാസം വരുക നിങ്ങളെന്തായാലും ജോലി ചെയ്താകുമ്പോൾ ഇട്ടുള്ളൂ കുഴപ്പമില്ല പക്ഷേ ഇട്ട് കിടന്ന് ഉറങ്ങരുത് അത്രേ ഉള്ളൂ കാരണം നമ്മൾ അത് കംപ്ലീറ്റ് ഡ്രൈ ആകുന്നതിന് മുമ്പ് അത് വാഷ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കിടന്നുറങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത് നമ്മൾ അറിയാലല്ലോ ചിലപ്പം അതുകൊണ്ട് അപ്പോൾ പകൽ ഇടുക ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ കഴുകിക്കളയുക ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കഴുകിയാൽ മതി സോപ്പ് ഉപയോഗിക്കേണ്ട അങ്ങനെ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു മാസം ചിലപ്പം ഇത് കുറേ കാലം പഴകിയ പുള്ളികളാണെങ്കിൽ രണ്ട് മാസമൊക്കെ വരെ ചെയ്യേണ്ടി വരുമായിരിക്കും തീർച്ചയായിട്ടും മാറിക്കിട്ടും അപ്പോൾ ഓർക്കുക അമരടയിലയും മഞ്ചട്ടിയും അതുപോലെ തന്നെ രക്തചന്ധനവും ഇത് മൂന്നും കൂടെ ചേർത്ത് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു സ്കിന് ചെറിയ കളർ മാറ്റങ്ങൾ മാത്രമുള്ളെങ്കിൽ ഇതിൻ്റെ അമരിയുടെ ഇല തന്നെയാണല്ലോ മതി ഇപ്പം കൈ കാലിലൊക്കെ പാടുകളാണെങ്കിൽ അമരിയുടെ ഇല തന്നെ അപ്ലൈ ചെയ്യുകയുള്ളൂ വേസ്റ്റാക്കി അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ മതി മാറിക്കോളും തീർച്ചയായിട്ടും അത് കുറച്ച് നാളടിപ്പിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ മൂത്രാശയ രൂപങ്ങൾ നമുക്കിത് ഔഷധമായിട്ട് ഉപയോഗിക്കാം പ്രധാനമായിട്ടും മൂത്രത്തിൽ കല്ല് അങ്ങനെയുള്ള വ്യക്തികൾക്ക് അമരയുടെ വേര് കഷായം വെച്ചിട്ട് രാവിലെ വൈകുന്നേരം അമ്പത് മില്ലി വീതം കുടിക്കാം അമരിയുടെ വേര് കഷായം വെച്ച് പ്രകാരം കഷായം വയ്ക്കണം അങ്ങനെ രാവിലെ വൈകുന്നേരം അമ്പത് മില്ലി വീതം രണ്ട് നേരമായിട്ട് കുടിക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കുടിക്കുമ്പോഴേക്കും ഒരുവിധം ചെറിയ കല്ലുകളൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞു പൊക്കോളും അത് നമ്മൾ ചിലപ്പോൾ ഒഴിക്കുമ്പോൾ പോകുന്നത് കാണിയല്ല കാരണം അത് പൊടിഞ്ഞു പോവുക അതുകൊണ്ട് ചിലപ്പോൾ കണ്ടെന്നിരിക്കുകയില്ല അതുപോലെ ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ മൂത്രം പോകാൻ വലിയ ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലേ ചിലപ്പോഴൊക്കെ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ നാഭിക്ക് താഴെ അതായത് പൂക്കളിന് താഴെ ഇതിൻ്റെ ഇല അരച്ച് കുഴമ്പാക്കിയിട്ട് ഇട്ട് കൊടുക്കുക പൂക്കളിൻ്റെ താഴെ ഭാഗത്ത് ഇല അരച്ച് കുഴമ്പാക്കി കൊടുക്കുക ഒരു അരമണിക്കൂറിൽ സാധാരണഗതിയിൽ മൂത്രം പോകും അങ്ങനെ ചെയ്തിട്ട് പോകുന്നില്ല എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കാണിക്കണം എങ്കിലൊരു പ്രഥമ ശുശ്രൂഷ എന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ഈയിലെ അമരയുടെ ഇല അരച്ചിട്ട് കുഴമ്പാക്കി നാഭിക്ക് താഴെ ഇട്ട് കൊടുക്കുക അത് ഉണങ്ങുമ്പോഴേക്ക് സാധാരണ മൂത്രം പോയി കിട്ടും ഇനിയിപ്പോൾ ചില ചീര ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശോധന കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ വൈറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വേറെ ഒരുപാട് മരുന്നുകൾ ഓറലി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പം അങ്ങനെയുള്ള കേസുകളിൽ കുഞ്ഞുങ്ങൾക്ക് പൂക്കളിൽ അമരയുടെ ഇല ഇടിച്ചു വിഴിഞ്ഞ് നീര് നിർത്തി കൊടുക്കുക തനിനീര് വേണം ഇടിച്ചു വിഴിഞ്ഞ നീര് കുറച്ച് മതിയല്ലോ പൂക്കളിൻ്റെ ഉൾ കുഞ്ഞ് നേരം നേരെ കിടത്തിയിട്ട് പൂക്കളിൽ ഇതാ നീരൊഴിച്ചു കൊടുക്കുക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടക്കട്ടെ സാധാരണ അത് കഴിയുമ്പോൾ തന്നെ വറ്റുന്ന പൊക്കോളും ഇതിന് ശരിക്കും ഒരു മരത്തെ ഇളക്ക് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട് നാഭി എന്ന് പറയുന്നത് നമ്മുടെ അതായത് പൊക്കൾ എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ എല്ലാ നാടികളും ഒന്ന് ചേരുന്ന സ്ഥലമാണ് അപ്പം മാക്സിമം അബ്സോർപ്ഷൻ ഉണ്ട് നമ്മൾ പുറമെ ചെയ്താൽ പോലും അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അബ്സോർബായിട്ട് അതിൻ്റെ ആക്ഷൻ ഉണ്ടാകും അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് അമരി അത് വളരെ ഒരു ചെറിയ ചെടിയാണ് പ്രത്യേകിച്ച് നമ്മൾ കേശസംരക്ഷണം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെടിയാണ് പക്ഷേ അതിന് വേറെ പല ഗുണങ്ങളും ഉണ്ട് ചർമ്മവ്യാധികൾക്ക് നമുക്ക് ഉപയോഗിക്കാം മൂത്രത്തിക്കല്ലിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മുഖത്തിൻ്റെ സംരക്ഷണം മുഖത്തിൻ്റെ സൗന്ദര്യ സംരക്ഷണം നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങൾ ആ ഒരു കൊച്ചു ചെടിയിലുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം